ആരോട് വാശി തീർത്തതിന്റെ സന്തോഷമാ? എന്നോടോ? എനിക്കൊന്നും ആയില്ല ശ്രീ, ഒരു ഉറുമ്പ് കടിച്ചതുപോലെ ഉള്ളൂ. ഞാനിവിടെ അധിക കാലമൊന്നും ഉണ്ടാവില്ല, ഏത് നിമിഷവും തിരികെ പോവും. ഉള്ളിടത്തോളം കാലം എല്ലാവരും സന്തോഷമായിരിക്കണമെന്ന് കരുതി ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഞാൻ ചെയ്യുന്നത് എല്ലാവരും രസിക്കുന്നുണ്ടെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. ആരെയും വേദനിപ്പിക്കാൻ ഞാൻ സത്യമായിട്ട് ആഗ്രഹിച്ചതല്ല. ശ്രീയുടെ കാര്യത്തിൽ ഞാൻ ശ്രീയെ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ശ്രീ എനിക്ക് ഈ സമ്മാനം തന്നത്, എൻ്റെ കൊച്ചു കൊച്ചു തെറ്റുകൾക്കുള്ള വലിയ ശിക്ഷ, വലിയൊരു പിറന്നാൾ സമ്മാനം. സാരമില്ല, എനിക്ക് ശ്രീയോട് യാതൊരു പരാതിയുമില്ല, സത്യമായിട്ടും ഒരല്പം പോലും ദേഷ്യവുമില്ല. പക്ഷേ ഞാൻ ശ്രീയുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തി, അതൊക്കെ മറക്കണം, എന്നോട് പൊറുക്കുകയും വേണം. അത് പറയാനാ വന്നത്, ഞാൻ തോറ്റു ശ്രീ, പ്ലീസ് എന്നെ വെറുക്കണ്ട. സോറി ശ്രീ, നിന്നോട് പറഞ്ഞിരുന്നതുകൊണ്ട് മാത്രം വന്ന്, എനിക്ക് ഉടനെ തിരികെ പോണം, മറ്റന്നാ ഡൽഹിയിൽ എത്തണം. എന്താ തിടീന്നൊരു പ്രോഗ്രാം? എന്റെ അമ്മയും രണ്ടാമ്പപ്പയും വന്നിരുന്നു, മുഖം കാണിക്കാൻ ചെന്നേ പറ്റും. അവരെന്താ ഈ സമയത്ത്? ആ ക്രിസ്മസ് ഗൾഫിൽ ആഘോഷിച്ചിട്ട് ഹാങ് ഓവർ തീർക്കാൻ നാട്ടിലെത്തുക. കൂടാതെ എന്റെ പെങ്ങളെ ഒരു ഗൾഫുകാരന് പിടിച്ചു കൊടുക്കാനും പരിപാടിയുണ്ടെന്ന് തോന്നുന്നു. അവളുടെ കാര്യം അതുകൊണ്ടാ പോണം. ഞാൻ നീ വരുന്ന പ്രമാണിച്ചേ അമ്മയെ ഗുരുവാർക്ക് കൊണ്ടുവിട്ട് വീട് കാലിയാക്കി ഇട്ടിരിക്കുന്നു. ശരിക്കും മേളത്തിന് കുഴപ്പമൊന്നും വേണ്ട. നിന്റെ ലേറ്റസ്റ്റ് പെർഫോമൻസിന്റെ കഥ പറയാം. ഓ, ഇപ്രാവശ്യം ഒന്നിനൊരു മൂടില്ലായിരുന്നു. എന്താ രണ്ടാമ്പപ്പാടെ വരവ് കയറണം? എന്നാലും ചെറുതെന്തെങ്കിലും നീ നടത്തി കാണും. ആ ഇന്നലെ ചെറുതായിട്ടൊരെണ്ണം. അത് പറ, അത് പറ, അത് പറ അത് പറ കേൾക്കണം. രാത്രി ഒരു മണിയായി എറണാകുളത്തെത്തി, ഒരു ഓട്ടോ പിടിച്ച് നേരെ ഒരു ലോഡ്ജിലേക്ക്. ഗേറ്റിൽ ചെന്നപ്പോ രണ്ടെണ്ണം. രണ്ടെണ്ണോ? രണ്ടെണ്ണം ചരക്കുകളാണ്. ഒന്നൊരാറ്റം ചരക്ക്, ഒന്നൊരറുപോ. നീ ആറ്റടെ തന്നെ എടുക്കുന്നു. അറുപോർണത്തിന് അങ്ങ് എടുത്തു. യോ അതെന്താ? അല്ലെ മറ്റേ അങ്ങനെ വരുന്ന മൂഡ് ഓഫ്. ആ എന്നിട്ട് കൗണ്ടറിൽ ചെന്നപ്പോഴാ വേറെ രസം. റൂമില്ല. കാണുന്ന റാസ്കൽസ് അമ്മാരെ സ്ഥിരം പരിപാടിയാ. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ഒന്ന് വരട്ടെ നോക്കി, സ്ട്രോങ് ആയിട്ട്. രക്ഷയില്ല, അവന്മാരും ഭയങ്കര സ്ട്രോങ്. പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് രണ്ടി മണി അങ്ങ് തീർന്നു. ഒടുവിൽ മുറിക്കാത്ത കയറിയപ്പം മണി രണ്ടര. എന്നിട്ട് എന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് റൂം വിട്ടിങ് പോന്നു. അപ്പൊ ഒന്നും ചെയ്തില്ലേ? പിന്നെ ചെയ്യാതെ എങ്കിൽ അത് പറയാശനെ. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കാൻ വല്ല സബ്ജക്ട് വേണമെന്ന് കരുതിയ. നീ പറയുന്നെങ്കിൽ എല്ലാം പറ ശരി. അതേപടി ഞാൻ കത്തിച്ചേരാ. ഞാൻ മുറിക്കാതെ കയറി, വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ വല്ലതും കിടന്നേ. അത് നിന്റെ സ്ഥിര നമ്പർ. കുറച്ച് കഴിഞ്ഞപ്പോ അവള് പ്ലാനിൽ വന്ന് ഈ വിരലിങ്ങനെ പിടിച്ചിട്ട് പിന്നെ ഒരു ചൊറി ചോ കുറച്ച് നേരം പിടിച്ചോ. അപ്പൊ അവള് അസല് പരിപാടി. അത് പറ, അത് പറ, ഒരു അസല് പരിപാടി. ആരാണ് പറഞ്ഞു? അപ്പുറത്തെ വീട്ടിൽ ഒരു അലവലാതെ ഉണ്ട്. നീ പറ. ആ കിളവിയോ? അതല്ല, വേറൊന്നും വന്നിട്ടുണ്ട്. ഉറക്കം പൊട്ടിക്കാൻ വേണ്ട സമയം. ഒരു കാര്യം പറഞ്ഞു,
പ്ലീസ് പറയടാ. ഞാനൊന്ന് കണ്ടോട്ടെ സാർ. കേളിയല്ലേ ഇത്? അതെ, നിനക്ക് എങ്ങനെ അറിയാം? അവളെന്താ ഇവിടെ? അത് അവളുടെ അമ്മയുടെ വീടാണ്. അവൾക്ക് അമ്മയില്ല. അതേടാ, അവളുടെ അമ്മയുടെ അമ്മയാ കുഞ്ഞുഞ്ഞമ്മ. ഓ മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ്. എന്താ അലക്സേ, നീ എങ്ങനെ അറിയാം അവളെ? നിനക്കെന്താ അറിയാം അവളെ കുറിച്ച്? എനിക്കൊന്നും അറിയില്ല. പറഞ്ഞു കാണില്ല അവൾ ആരോട്. എന്ത് പറയാ? ആ പറയാ അലക്സേ. ഷീസ് എ ഡൈയിങ് പേഷ്യന്റ്. I mean, her days are numbered. ദിവസങ്ങളെന്നല്ല, മണിക്കൂറുകൾ വരെ എണ്ണപ്പെട്ട അനുനിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണ് അവൾ. ഈശ്വര, അവളിപ്പോഴും ജീവനോടെ, അതും എന്റെ മുമ്പിൽ. ഇല്ല അലക്സ്, നിനക്ക് ആരെയും കാണും? ഇല്ല, ഒരിക്കലും തെറ്റില്ല. എന്റെ അനിയത്തി ഉഷയുടെ ഏറ്റവും വലിയ കൂട്ടുകാരി, അവളുടെ ജീവന്റെ ജീവൻ. നിനക്കറിയാമോ, ഡൽഹിയിലെ കോളേജ് മുഴുവൻ അവളുടെ ഡാഡി എല്ലാവരും കാത്തു കാത്തിരിക്കുകയാണ് അവളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ. എന്താണ് അവളുടെ അസുഖം? ബ്രെയിനാണ്. ഞാൻ പോട്ടെ ശ്രീ, അവളുടെ ഡാഡി അറിയിക്കണം, എന്റെ ഉഷയെ അറിയിക്കണം. അവർക്കുള്ള ഏറ്റവും വലിയ ന്യൂസ് ആയിരിക്കും ഇത്. ഗേലിക്കറിയാം അവളുടെ അസുഖത്തെ കുറിച്ച്? പിന്നെ അവക്കെല്ലാം അറിയാം, അതുകൊണ്ടല്ലേ അവൾ ആരോടും പറയാതെ ഇങ്ങി പോകുന്നു. ഞാൻ പോട്ടെ ശ്രീ. നിക്ക് അലക്സ്, ഒന്ന് വിശദമായിട്ട് പറയട്ടോ, സത്യത്തിൽ അവൾക്ക് എന്താണ്? ഉഷ പറഞ്ഞ അറിവേ ഉള്ളൂ എനിക്ക്. പണ്ടപ്പോഴോ ഡൽഹിയിൽ വെച്ച് ഗേളിക്കൊരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. തലയ്ക്ക് ചതവ് പറ്റി കുറെ കാലം അവൾ ആശുപത്രി കടന്നു. എല്ലാം ഭേദമായെന്ന് കരുതി തിരികെ പോരുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം ക്ലാസ് റൂമിൽ ചാടി എഴുന്നേറ്റ് അവൾ ഓടി. ഭ്രാന്തിയെ പോലെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചെറിഞ്ഞിട്ട് ഓടി തളർന്ന് ബോധം കെട്ട് അവളൊരിടത്ത് വീണു. കോളേജ് മുഴുവൻ നൊമ്പരപ്പെട്ട ദിവസമായിരുന്നു അത്. പിന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോഴാണ് ഡോക്ടർമാർ ബ്രെയിൻ്റെ തകരാറ് കണ്ടുപിടിച്ചത്. ബ്ലഡ് ക്ലോട്ടിംഗ് എന്നോ ഗ്രോത്ത് എന്നോ പിന്നെന്തൊക്കെയോ പേരൊക്കെ അവർ പറയുന്നു. ഏത് നിമിഷവും മരിക്കാം. ചെയ്യാവുന്നത് ഒരു മേജർ ഓപ്പറേഷനാണ്. അത് ചെയ്താലും രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഓപ്പറേഷൻ നടന്നില്ല. അതിനു മുമ്പ് അവളെ സ്നേഹിക്കുന്നവരുടെ മുഖത്തെ ദുഃഖം കണ്ട് അത് താങ്ങാനാവാതെ അവൾ പുറപ്പെട്ടതാണ്. ഈ 25 ദിവസം അവൾ ജീവിച്ചു എന്ന് തന്നെ ഒരു മഹാത്ഭുതമാണ്. ഞാൻ പോട്ടടാ.